is this? Beetroot chutney. What name is it? Beetroot in the chutney and that yellow. നല്ല ചട്ടി എടുത്തിട്ടുണ്ടല്ലേ, മണ്ണൊക്കെ ഇങ്ങനെ ഒന്ന് തോണ്ടിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പോവാണ്. കുറച്ച് മതി കേട്ടോ, നമ്മുടെ ലീവ്സ് മോളി വരണം നമുക്ക്. നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇച്ചിരി സോയിൽ ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവാ ഇങ്ങനെ കണ്ടോ. നമുക്ക് പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, പിന്നെ അതുകൂടെ നമുക്ക് എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കണ്ടേ മാന്യൂർ. അമ്മ എന്ത് ചെയ്യാൻ പോവാ, ചെടി നട്ടില്ലേ ബീട്രൂട്ടിന്റെ വേസ്റ്റ് കളയാതെ ഒരു പ്ലാന്റ് ഉണ്ടാക്കാൻ പോവാ. അഗെയിൻ നമ്മൾ ഈ ബീട്രൂട്ടിന് നമ്മൾ മാന്യൂർ കൊടുക്കാൻ പോവാ, അത് നമ്മുടെ വേസ്റ്റ് തന്നെയാണ്. അമ്മയുടെ വേസ്റ്റ്, അമ്മ എപ്പോഴും ഇടുന്ന അമ്മയുടെ പ്ലാന്റ് മാന്യൂർ എന്താണ്? അണിയൻ പീൽ. നോക്കിക്കേ, വാട്ട് ഇസ് ദിസ്? അണിയൻ പീൽ. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മുട്ടത്തോട്. ഓക്കെ ശരി, മുട്ടത്തോട് നമുക്ക് നന്നായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ബീട്രൂട്ട് നട്ടു. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് തേങ്ങ ചിരണ്ടാനോ അല്ലെങ്കിൽ തേങ്ങപ്പാല് പിഴിയാനോ ഒക്കെ മടിയുള്ളൊരു ദിവസം പെട്ടെന്നൊരു സ്റ്റൂ കഴിക്കാൻ തോന്നുവാണെങ്കിൽ എങ്ങനെ ഒരു അടിപൊളി സ്റ്റൂ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ക്രീമി നോ കോക്കനട്ട് പൊട്ടാറ്റോ സ്റ്റൂ ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ ലിങ്ക്സ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ തിക് സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. നമ്മുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം അല്ലേ. അപ്പം നമ്മുടെ സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക്. ഞാനിവിടെ പൊട്ടേറ്റോ വേവിക്കുകയാണ് മറ്റേ അടുപ്പിൽ. ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു നോൺ സ്റ്റിക് പാൻ നല്ല ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയായിരിക്കും കുറച്ചും കൂടെ നല്ല ഫ്ലേവർ. ഇതിലേക്ക് 1/4 കപ്പ് സബോള നീളത്തിലരിഞ്ഞതൊന്ന് ഫ്രൈ ചെയ്യാണ്. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യാണ്. നമ്മുടെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണിത്. പിന്നെ നമ്മുടെ ഓയിലിൽ നല്ലൊരു ഫ്ലേവറും ഇറങ്ങും. കണ്ടോ, ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ ഞാനിതിനെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് എണ്ണയൊക്കെ മാറ്റിയിട്ട് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റിവെക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കൊന്ന് വഴട്ടിയെടുക്കണം. ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ വഴട്ടാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒന്ന് ചെറുതായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് വഴട്ടിയെടുക്കുകയാണ്. കരിഞ്ഞു പോകാൻ പാടില്ല. ഇതൊന്ന് ലൈറ്റായിട്ട് സോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്യാൻ പോവുകയാണ്. പച്ചമുളകിൻ്റെ കുരു കളഞ്ഞിട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്, കാരണം എനിക്ക് അധികം എരിവ് ഇഷ്ടമില്ല. എരിവ് ഇഷ്ടമുള്ളവർക്ക് കുരു കളയാതെ തന്നെ ഉപയോഗിക്കാം. ഏകദേശം അതൊന്ന് സോർട്ടായി. ഈ സമയത്ത് ഞാനൊരു കുറച്ച് അമൂലിൻ്റെ ക്രീം എടുക്കുകയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ അമൂൽ ക്രീമും പിന്നെ 1/2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇതിലേക്ക് എൻ്റെ പൊട്ടേറ്റോ ഒന്ന് ഇടുകയാണ്. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു. ഇപ്പം
അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചതും ഉപ്പും കൂടെ ലൈറ്റായിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് സോർട്ട് ചെയ്തിട്ട് നമ്മുടെ പാലൊഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പശുമ്പാലാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഒരു കപ്പ് പശുമ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് നമ്മുടെ ഈ ക്രീം മിക്സറിലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ തീ ചെറുതായിരിക്കണം. ബാക്കി പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഇളക്കിക്കൊണ്ടിരിക്കാം, കാരണം നമുക്ക് അടുക്കി പിടിക്കാൻ പാടില്ല. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 teaspoon കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി ക്രീമി പൊട്ടാറ്റോ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലില്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഫ്രൈഡ് അണിയൻസ് കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഫ്രൈഡ് അണിയൻസ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. കറിവേപ്പില വേണമെന്നുള്ളവർക്ക് അതും ഫ്രൈ ചെയ്തിടാം. നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ആൻഡ് ഐ എം ഷുവർ യു വിൽ ഓൾ ഡെഫിനറ്റ്ലി ലൈക്ക് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരുമായിട്ടും റെസിപ്പി ഷെയർ ചെയ്യുകയും വേണം. താങ്ക് യു ഓൾ ഫോർ ദ ഗ്രേറ്റ് സപ്പോർട്ട് സോ ഫാർ. ഇനിയും വീണ്ടും നല്ല റെസിപ്പികളുമായി നമുക്ക് കാണാം. ടിൽ ദെൻ ഓൾ ഓഫ് യു സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.